സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ഇന്ന് വൈകിട്ട് കൊടിയിറക്കമാണ്. 5 മണിക്ക് മാനവീയം വീഥിയിൽ ഘോഷയാത്ര മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാറിൽ ഫ്ലോട്ടുകൾ തയ്യാറായി കഴിഞ്ഞു. മുഹമ്മദ് കൗസർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് ഇന്ന് കൊട്ടിക്കലാശമാണ്. 2 വർഷത്തിന് ശേഷം അതിവിപുലമായി കെങ്കേമമായി ആഘോഷിച്ച ഓണാഘോഷങ്ങൾക്കാണ് ഇന്ന് പരിസമാപ്തിയാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാറാണ്. ഇവിടെ നിന്ന് ഈ വെള്ളയമ്പലം മുതൽ, അതായത് കിഴക്കേക്കോട്ട വരെ നീളുന്ന സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾക്ക് പരിസമാപ്തിയാകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വിവിധ വകുപ്പുകളുടെയും വിവിധ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഒക്കെ വിവിധ ഫ്ലോട്ടുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 5 മണിയോടുകൂടിയാണ് ഈ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള 77 നിശ്ചല ദൃശ്യങ്ങളും വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന 77 വിവിധ കലാരൂപങ്ങളും ഈ ഘോഷയാത്രയിൽ വർണ്ണാഭമാക്കാൻ വേണ്ടി അണിനിരക്കുന്നുണ്ട്. ഈ കലാരൂപങ്ങളിൽ എടുത്തു പറയേണ്ടത് 10 സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും ഈ ഘോഷയാത്രയിൽ അണിനിരക്കും. ജമ്മുകാശ്മീരും തെലങ്കാനയും കർണാടകയും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. ഏറ്റവും മുമ്പിലായി ഉണ്ടാകുക NCC കേഡറ്റുകളായിരിക്കും. NCC കേഡറ്റുകൾ മുത്തുകുട ചൂടി അണിനിരക്കും. അതുകൂടാണ്ട് തന്നെ ബാൻഡ് സംഘം, വിവിധ സേനകളുടെ ബാൻഡ് സംഘം, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത, കേരള പോലീസിന്റെ അശ്വാരൂഢ സംഘമായിരിക്കും ഈ ഘോഷയാത്രയിൽ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണമായി ഉണ്ടാവുക. ഈ ഘോഷയാത്ര 5 മണി മുതൽ 7 മണി വരെ ഈ ഘോഷയാത്ര തുടരുന്നതായിരിക്കും. മാത്രമല്ല, ഈ ഘോഷയാത്രയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് 7 മണിക്ക് നിശാഗന്ധിയിൽ വിപുലമായ സമാപന ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഈ സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുക ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആയിരിക്കും. അവിടെ വെച്ച് സമ്മാനദാനം അടക്കമുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നടൻ ആസിഫ് അലി മുഖ്യ അതിഥിയായി ഈ സമാപന ചടങ്ങിലെത്തും. അതിനുശേഷം ഒരു സംഘം ബാൻഡ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളോടുകൂടി ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾക്ക് പരിസമാപ്തിയാകും. ഈ ഘോഷയാത്രയുടെ ഭാഗമായി വലിയ നിയന്ത്രണങ്ങൾ ഈ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 22 CIമാരുടെയും 77 SIമാരുടെയും നേതൃത്വത്തിൽ 1000 പോലീസുകാരാണ് സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുവാൻ വേണ്ടി ഈ നഗരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഷാഡോ പോലീസും വനിതാ പോലീസും അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും 5 മണിയോടുകൂടിയാണ് ഈ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് തുടക്കമാകുക.